നമസ്കാരം ടോക്കൻ വോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേറ്റഡ് കാറ്റഗറി ടു ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി എന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്ലാസിൽ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനെ അറിയപ്പെടുന്നത് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്പെഷ്യൽ എബിലിറ്റീസ് ബൈ അക്കോമഡേറ്റിംഗ് എ സിംഗിൾ ക്ലാസ് റൂം ഇസ് നോൺ ആസ് നാല് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഉത്കൃതിത വിദ്യാഭ്യാസം ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സംഘടിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ പഠന വൈകല്യമുള്ള കുട്ടികളും അതുപോലെ തന്നെ നോർമൽ എബിലിറ്റിയുള്ള എല്ലാ കുട്ടികളും കൂടെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് സബ്ജക്റ്റുകളെ അല്ലെങ്കിൽ രണ്ട് കോഴ്സുകളെ തമ്മിൽ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതിനാണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഓപ്ഷൻ അല്ല അടുത്തത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പോൾ എബിലിറ്റി കുറഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമായി കൊടുക്കുന്ന എഡ്യൂക്കേഷനെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവിടെ നോർമൽ എബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ അതുമല്ല ഓപ്ഷൻ അടുത്തത് അൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ ഒന്നിന് ബദലായിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ് അൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ എബിലിറ്റി ഉള്ള കുട്ടികളും ഡിസബിലിറ്റി ഉള്ളവരും അതുപോലെ ഗിഫ്റ്റഡ് ആയിട്ടും എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ ഒരു കൂരയുടെ താഴെ ഇരുന്ന് പഠിക്കുന്നതിനെയാണ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അടുത്ത ക്വസ്റ്റ്യൻ പ്രൈമറി ക്ലാസ്സുകളിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന മഹേഷ് ഹൈസ്കൂളിലായപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും താഴ്ന്ന നിലവാരത്തിലെത്തുകയും ചെയ്തു ഇതിനെ പറയുന്നത് മഹേഷ് എ ടോപ്പ് സ്കോറർ ഡ്യൂറിംഗ് പ്രൈമറി ക്ലാസ് ക്ലാസ്സസ് ബിക്കം വെരി ഇറഗുലർ ആൻഡ് ബിക്കം എ പൂവർ സ്കോറർ ഇൻ ഹൈസ്കൂൾ ക്ലാസ്സസ് ദിസ് ഈസ് നോൺ ആസ് എന്താണ് പറയുന്നത് എന്നാണ് നാല് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് മന്ദപഠനം സ്ലോ ലേണിംഗ് പഠന പിന്നോക്കാവസ്ഥ ലേണിംഗ് ബാക്ക്വേഡിനേഴ്സ് അണ്ടർ അച്ചീവ്മെൻ്റ് പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റി ഇവിടെ മഹേഷ് പ്രൈമറി ക്ലാസുകളിൽ നല്ല ഉന്നത നിലവാരം പുലർത്തിയിരുന്ന കുട്ടിയാണ് ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് പഠന നിലവാരം കുറഞ്ഞത് ഫസ്റ്റ് ഓപ്ഷൻ സ്ലോ ലേണിംഗ് സ്ലോ ലേണിംഗ് ആയിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും മഹേഷിന് പ്രൈമറി ക്ലാസ്സുകളിലും നല്ല ഉന്നത നിലവാരം പുലർത്താൻ കഴിയുമായിരുന്നില്ല അടുത്തത് ലേണിങ് ബാക്ക്വേഡ്നെസ്സും ഇതും അതുപോലെ തന്നെയാണ് അങ്ങനത്തെ അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ പ്രൈമറി ലെവലിലും ആ ഒരു ബാക്ക്വേഡ്നെസ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അണ്ടർ അച്ചീവ്മെൻ്റ് മഹേഷ് പ്രൈമറി ലെവലിലാവുമ്പോൾ ഉന്നത നിലവാരം പുലർത്തുകയും ഹൈസ്കൂളിൽ എത്തുമ്പോൾ അവൻക്ക് പഠന നിലവാരം താഴുകയുമാണ് ചെയ്തത് അപ്പോൾ അവിടെ അണ്ടർ ആണ് സംഭവിക്കുന്നത് അല്ലേ ആദ്യ സമയത്ത് അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്ന മഹേഷിന് ഹൈസ്കൂളിൽ എത്തുമ്പോൾ അണ്ടർ അച്ചീവ്മെൻ്റ് സംഭവിക്കുന്നു അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായ ഉത്തരം ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം ഓപ്ഷൻ ഡി ലേൺ ഡിസബിലിറ്റി ലേൺ ഡിസബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ മഹേഷിന് പ്രൈമറി ക്ലാസ്സിൽ തന്നെ അത് ഉണ്ടാവുമായിരുന്നില്ലേ ആ ആവുമായിരുന്നു അപ്പോൾ അതല്ല കാരണം എന്ന് പറയുന്നത് അണ്ടർ അച്ചീവ്മെൻ്റ് ആണ് ഇവിടെ കറക്റ്റായ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിതാവിനെ സജ്ജനാക്കുന്നത് പഠനം ഫലവത്താകുന്നതിനുള്ള ഒരു ഉപാധിയാണ് താഴെ പറയുന്ന ഏതു പഠന നിയമമാണ് ഇതിനെ പിന്താകുന്നത് ലേണേഴ്സ് വില്ലിംഗ്നെസ് ഇൻ ലേണിംഗ് ഈസ് എ പ്രീ റിക്വസ്റ്റീവ് ഫോർ എഫക്റ്റീവ് ലേണിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഓഫ് ലേണിംഗ് സപ്പോർട്ട് ദീസ് ഓപ്ഷൻസ് സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനെസ് പ്രയോഗ നിയമം ലോ ഓഫ് യൂസ് പ്രയോഗരാഹിത്യ നിയമം ലോ ഓഫ് ഡിസ്യൂസ് ഫലനിയമം ലോ ഓഫ് എഫക്റ്റ് ഇവിടെ പഠിതാവിനെ സജ്ജമാക്കുന്നത് പഠനം ഫലവത്താക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് അഥവാ എഫക്റ്റീവ് ലേണിംഗ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ തിയറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു തിയറി ഇപ്പോൾ ലോ ഓഫ് റെഡിനസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ് ഇവ രണ്ടും പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം എവിടെയാണ് ആ തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിലാണ് ഇപ്പോൾ പറയുന്നത് തൊണ്ടയ്ക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ മൂന്ന് കൺസെപ്റ്റുകളാണുള്ളത് ഫസ്റ്റ് ലോ ഓഫ് റെഡിനസ് സെക്കൻഡ് ലോ ഓഫ് എക്സസൈസ് തേർഡ് ലോ ഓഫ് എഫക്റ്റ് ഇവ പറയുന്നത് എന്താണെന്ന് നോക്കാം ലോ ഓഫ് റെഡിനസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി പഠിക്കാൻ തയ്യാറാവണമെങ്കിൽ അവൻ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് റെഡിനസ് ആയിട്ട് അഥവാ അവൻ തന്നെ ഓൾറെഡി ഞാൻ റെഡിയാണ് പഠിക്കാൻ വില്ലിംഗ് ആണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ അതിൻ്റെ ബേസിൽ അടുത്തതായി ചെയ്യേണ്ടത് ലോ ഓഫ് എക്സസൈസ് അവൻ പഠിക്കാൻ വില്ലിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എക്സസൈസ് ആണ് എക്സസൈസ് എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ അവനക്ക് പഠിക്കാൻ കഴിയും എന്നതിനനുസരിച്ച് പഠിക്കണം എന്നാൽ മാത്രമേ ലാസ്റ്റത്തെ കൺസെപ്റ്റായ ലോ ഓഫ് എഫക്റ്റ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പഠിതാവിനെ സജ്ജമാക്കുന്നത് ഏത് പഠന നിയമമാണ് എന്നതാണ് നമുക്ക് യാതൊരു സംശയവും വേണ്ട ഏതാണ് ലോ ഓഫ് ആണ് അല്ലേ ലോഫ് റെഡിനെസ് സന്നദ്ധതാ നിയമമാണ് ഇവിടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തികളുടെ വികാസവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫസ്റ്റ് ഓപ്ഷൻ വികാസം ജീവിതകാലത്തിനുടനീളം നടക്കുന്ന പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ് വികാസം വ്യക്തികളിൽ വ്യത്യസ്തമാണ് ദർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഈസ് ഡെവലപ്മെൻറ്റ് പലതരത്തിലുള്ള വികാസങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫറെൻ്റ് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ് വികാസ നിരക്ക് ഒരേപോലെയാണ് റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് യൂണിഫോം ഇവിടെ വികാസവുമായി ബന്ധപ്പെട്ടത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ അതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് വികാസം ജീവിതത്തിലൂടെ നീളം നടക്കുന്ന പ്രക്രിയയാണ് അല്ലേ അതെ ഡെവലപ്മെൻറ്റ് ഈസ് എ ലൈഫ് ലൈഫ് ലോങ് പ്രോസസ് കറക്റ്റാണ് അല്ലേ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നടക്കുന്ന ഒന്നാണ് വികാസം എന്ന് പറയുന്നത് അഥവാ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അടുത്തത് വികാസം വ്യക്തികളിൽ വ്യത്യസ്തമാണ് ഓരോ വ്യക്തികളിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഡെവലപ്മെൻറ്റ് വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത് ഇത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് എന്നുള്ള ആസ്പെക്റ്റ് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള വികാസങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ഓരോരുത്തരുടെയും ഓരോ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് വളരെയധികം ഡിഫറൻറ്റ് ആയിരിക്കും അല്ലെ പലതരത്തിലുള്ള ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും വികാസ നിരക്ക് ഒരേപോലെയാണ് ആണോ എല്ലാ വ്യക്തികളുടെയും ഡെവലപ്മെൻ്റ് ഒരേപോലെയാണോ അല്ല പല വ്യക്തികളിലും ഡെവലപ്മെൻറ്റ് പല രീതികളിലായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് വികാസം വികാസ നിരക്ക് ഒരേപോലെയാണ് റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് യൂണിഫോം എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സാമൂഹ്യ പഠന രീതിയുടെ ഉപജ്ഞാതാവാര് ഹു ഈസ് ദ എക്സ്പോണൻറ്റ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി ഓപ്ഷൻസ് ജീൻ പിയാഷെ ഡേവിഡ് ഓസ്ബെൽ ആൽബർട്ട് ബന്ദൂര ജെറോമസ് ബ്രൂണർ ഇവിടെ ആൽബർട്ട് ബന്ദൂരയാണ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറിയിൽ മെയിനായിട്ട് പറയുന്ന മൂന്ന് കൺസെപ്റ്റുകൾ ബിഹേവിയർ എൻവിയോൺമെന്റ് പേഴ്സണൽ ഇത് മൂന്നും കൂടി ഇന്റർ റിലേറ്റഡ് ആണ് അദ്ദേഹം ആ തിയറിയിൽ പറയുന്നത് മറ്റൊരു ചോദ്യം കൗമാരക്കാരുടെ മൂല്യങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അഡോൾസൻസ് വാല്യൂസ് ആർ മോർ ഇൻഫ്ലുവൻസ്ഡ് ബൈ രക്ഷിതാക്കൾ പാരൻസ് സമൂഹം സൊസൈറ്റി അധ്യാപകർ ടീച്ചേഴ്സ് സമപ്രായക്കാർ പിയർ ഗ്രൂപ്പ് കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പേരൻസ് ആണോ അല്ല സൊസൈറ്റി ആണോ ഏയ് അല്ല ടീച്ചേഴ്സ് അല്ല ഏതാണ് ആ അവരുടെ സമപ്രായക്കാരുടെ വാക്കുകൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസ്സിലെ ഉത്തരവാദിത്തങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീതിച്ചു കൊടുക്കുന്ന അധ്യാപകൻ ഓർ അധ്യാപിക അനുവർത്തിക്കുന്നത് വെൻ എ ടീച്ചർ അസൈൻസ് ക്ലാസ് റൂം റെസ്പോൺസിബിലിറ്റി ടു ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഇറ്റ് ഈസ് നോൺ ആസ് ലിംഗ ബോധ്യം ജെൻഡർ സെൻസിറ്റിവിറ്റി ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ലിംഗസമത്വം ജെൻഡർ ഈക്വാളിറ്റി ലിംഗപക്ഷപാതം ജെൻഡർ ബിയാസ് ഇവിടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അഥവാ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ രണ്ടുപേർക്കും ഈക്വൽ ഈക്വലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് അനുവർത്തിക്കുന്നത് ജെൻഡർ സെൻസിറ്റിവിറ്റി ആണോ അല്ല ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പെൺകുട്ടിക്ക് വേറെ കൊടുത്തു ആൺകുട്ടിക്ക് വേറെ കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ അല്ല ഇവിടെ എന്താണ് ജെൻഡർ ഈക്വാളിറ്റിയാണ് അല്ലേ രണ്ടു പേർക്കും ഒരേപോലെ ആയിട്ടാണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തത് അപ്പോൾ ജെൻഡർ ഈക്വാളിറ്റി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം പഠനത്തിൽ മോശമായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി അധ്യാപകൻ ഒരു അധ്യാപിക പാരിതോഷികങ്ങൾ നൽകുന്നു താഴെ പറയുന്ന ഏത് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ടീച്ചർ പ്രൊവൈഡ്സ് റിവാൻസ് ഇൻ ഓർഡർ ടു ബ്രെയിം ദം ടു ദി ഫ്രണ്ട് ഫോർ ഫ്രണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ ടീച്ചർ ഓപ്ഷൻസ് ബാഹ്യപ്രേരണ എക്സ്ഫ്രെൻസിക് മോട്ടിവേഷൻ ആന്തരിക പ്രേരണ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ബാഹ്യപ്രേരണയും ആന്തരിക പ്രേരണയും ബോത്ത് എക്സ്ട്രെൻസിക് ആൻഡ് ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഇവ രണ്ടുമല്ല നെയ്തർ എക്സ്റ്റെൻസിക് നോർ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഇവിടെ മോശമായ കുട്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായി ടീച്ചർ കൊടുക്കുന്ന പാരിതോഷികമാണ് ഒരു എന്തെങ്കിലും ഗിഫ്റ്റാണ് ഇവിടെ പറയുന്നത് അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ കൂടെയാണ് അല്ലേ ആ ഇത് അവൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ വേണ്ടി ടീച്ചർ ചെയ്യുന്നതാണ് പക്ഷേ ഇത് എല്ലാവരും കാണിച്ചു കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനല്ലേ അതുകൊണ്ട് ഇത് എക്സ്ട്രെൻസിക് മോട്ടിവേഷനാണ് നമ്മൾ ബാഹ്യപരമായിട്ട് കൊടുക്കുന്ന മോട്ടിവേഷനെ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്നും അഥവാ ആന്തരികമായി കൊടുക്കുന്ന മോട്ടിവേഷൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അത് ഫീൽ ചെയ്യുക അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നുമാണ് പറയാറ് കറക്റ്റ് ആൻസർ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ പഠനവക്ര വരക്കുന്ന വേളയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പുരോഗതിയും പ്രകടമാകുന്നില്ല ഈ മേഖല അറിയപ്പെടുന്നത് വൈറ്റ് ഡ്രോയിങ് ദ ലേർണിംഗ് കവ് ഓഫ് യർ സ്റ്റുഡൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഇസ് എ റീജിയൻ ദറ്റ് ഷോയിങ് നോ അപ്പിയറൻ വൂമൻ ഫോർ എ പീരിയഡ് ഓഫ് ടൈം ദിസ് ഈസ് നോൺ ആസ് സ്പേർട്ട് മേഖല സ്പെർട്ട് റീജിയൻ ക്രമരഹിത മേഖല ഇറഗുലറിറ്റീസ് പരമാവധി ആർജിത മേഖല ഒപ്റ്റിമം ലിമിറ്റ് സമപീഠസ്ഥിതി പ്ലാറ്റു ഇവിടെ കുട്ടിയുടെ ലേണിംഗ് കേർവ് യാതൊരുവിധ മാറ്റവും സംഭവിക്കാതെ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പുരോഗതിയും ഇല്ലാതെ ഒരു വളർച്ചയോ പുരോഗതിയോ ഒന്നുമില്ലാത്ത ഒരു സമയം അവിടെ നമുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം ആ സമയത്ത് ഒരു സമമായിരിക്കും അല്ലേ ഒരു വളർച്ചയുമില്ല താഴ്ചയോ അല്ലെങ്കിൽ ഉയർച്ചയോ ഒന്നുമില്ലാത്ത ഒരു സമയമായിരിക്കും ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സ്പേർട്ട് റീജിയൻ സ്പേർട്ട് എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാട്ടം നമ്മൾ വളരെ ഉയരത്തിലെത്തുന്ന ഒരു റീജിയനാണ് സ്പേർട്ട് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല സെക്കൻഡ് ഓപ്ഷൻ ഇറഗുലാരിറ്റീസ് ഇറഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ ക്രമക്കേടുകൾ അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടുണ്ടാവാം വീണ്ടും ആകെ താഴത്തേക്ക് പോയിട്ടുണ്ടാകും അങ്ങനെയല്ലേ ക്രമക്കേടുകൾ സംഭവിക്കുമ്പോൾ അപ്പോൾ ഇവിടെ ആ ഓപ്ഷനും അല്ല മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്റ്റിമം ലിമിറ്റ് പരമാവധി ആർജിത മേഖല ആ സമയത്ത് കുട്ടി പരമാവധി അവനക്ക് കഴിയുന്ന വിധം അവൻ ആർജിച്ചിട്ടുണ്ടാവും ഇവിടെ അങ്ങനെയല്ല ഒന്നും ആർജിക്കുകയോ യാതൊരു പുരോഗതിയോ ഇല്ലാത്ത സമയമാണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സമവീഠ സ്ഥിതി അഥവാ പ്ലാറ്റു പ്ലാറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ എങ്ങനെയായിരിക്കും ആ ഒരു സമമായിട്ടുള്ള ഒരു സമയമായിരിക്കും അവിടെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും സംഭവിക്കാതെ വളരെ ഒരു ലൈൻ പോലെ പോയിട്ടുള്ള സമയമായിരിക്കും അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്ലാറ്റു എന്നതാണ് അടുത്ത ചോദ്യം അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ ബിനുവിന് രാസപ്രവർത്തനങ്ങളിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു പിയാശയുടെ വൈജ്ഞാനിക സിദ്ധാന്തമനുസരിച്ച് അവനുള്ള കുറവ് ബിനു ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ്റ് ഫൈൻസ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ലേൺ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയാക്ഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അക്കോർഡിംഗ് ടു പിയാഷെ തിയറി ഓഫ് ഒഗ്നിറ്റി ഡെവലപ്മെൻറ്റ് ഹി ലാക്സ് ദ കപ്പാസിറ്റി ഓഫ് ഓപ്ഷൻസ് വസ്തുസ്ഥിരത ഒബ്ജെക്ട് പെർമനൻസ് പത്യാവർത്തന ചിന്ത റിവേഴ്സിബിലിറ്റി തിങ്കിങ് കൺസർവേറ്റീവിസം ആഗമന ചിന്ത ഇൻഡക്റ്റീവ് തിങ്കിങ് ഇവിടെ ഏതാണ് ബിനു അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ ബിനുവിന് അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധമാണ് മനസ്സിലാവാത്തത് അപ്പോൾ അവിടെ എന്തായിരിക്കും ഒബ്ജക്റ്റ് പെർമനൻസ് ആണോ അല്ല രണ്ട് ഒബ്ജക്റ്റും ഡിഫറൻ്റ് ആണ് അപ്പോൾ അതല്ല അടുത്തത് റിവേഴ്സിബിലിറ്റി തിങ്കിങ് അതെ അതാണ് കാരണം അഭികാരങ്ങൾ എന്താണ് ഉൽപ്പന്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ റിവേഴ്സായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ് ഇവിടെ ബിനുവിനില്ലാത്തത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റിവേഴ്സിബിൾ തിങ്കിങ് പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ദിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ടി എ ടി രൂപപ്പെടുത്തിയത് ഹു എമാ ദ ഫോളോയിങ് ഡെവലപ്മെൻറ്റ് ദിമാറ്റിക് അപ്രസെപ്ഷൻ ഡെറ്റ് ടാറ്റ് ആരാണെന്ന് നോക്കാം ഓപ്ഷൻസ് ഗോൾഡൻ ആൽബർട്ട് ആൽബർട്ട് ബന്ദൂര മോർഗൻ ആൻഡ് മുറൈ കാൾ റോജേഴ്സ് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ ഒന്നുമില്ല കാരണം ദമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടെസ്റ്റ് ആണ് ഓർഗൻ ആൻഡ് മുറയാണ് ഡെവലപ്പ് ചെയ്തത് രൂപപ്പെടുത്തിയത് ഇവരാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സോറി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കുന്നതിനുള്ള പ്രക്ഷേപണ രീതി ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊജക്റ്റീവ് ടെക്നീക് ഫോർ അസസ്സിംഗ് പേഴ്സണാലിറ്റി ഫസ്റ്റ് വൺ നിരീക്ഷണം ഒബ്സർവേഷൻ ഇൻവെൻട്രി ഇൻ്റർവ്യൂ റോഷായുടെ ഇൻപോ ടെസ്റ്റ് ഇത് മൂ നാല് ഓപ്ഷൻസ് ആണുള്ളത് ഇവിടെ വ്യക്തിത്വം അളക്കാനുള്ള അഥവാ പേഴ്സണാലിറ്റി ടെക്നിക്സ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്ന് പേഴ്സണാലിറ്റി ടെക്നിക്സാണുള്ളത് ഒന്ന് ദമാറ്റിക് അപർസെപ്ഷൻ ടെസ്റ്റ് റോഷാസ് ഇൻപ്ലോ ടെസ്റ്റ് ആൻഡ് വേർഡ് അസോസിയേഷൻ ടെക്നിക്സ് ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒബ്സർവേഷൻ ഇൻവെൻട്രി ഇൻ്റർവ്യൂ ഇതൊക്കെ ടൂൾസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റോഷായുടെ ഇങ്ക് പ്ലോസ് ടെസ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിത്വ വികസനത്തിൻ്റെ സൈക്കോ അനാലിസിസ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് ഹു ഈസ് ദ എക്സ്പോണൻറ്റ് ഓഫ് സൈക്കോ അനലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ലെവ് വൈഗോസ്കി ഡാനിയൽ ഗോൾമാൻ സിഗ്മെൻറ്റ് ഫ്രോയിഡ് ജെ വാട്സൺ ഇവിടെ എന്ന് പറയുന്നത് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് അദ്ദേഹത്തിൻ്റെയാണ് സൈക്കോ അനലറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളത് മറ്റൊരു ചോദ്യം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ ബാബു സംഘപ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നില്ല അധ്യാപകൻ എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കും ബാബു ഈസ് എ പ്രൈമറി സ്കൂൾ ഈസ് ഓൾവേസ് റിലക്ടൻ ടു പാർട്ടിസിപ്പേറ്റിംഗ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആസ് എ ടീച്ചർ ഹൗ വിൽ യു മിനിമൈസ് ദീസ് ബിഹേവിയർ നാല് ഓപ്ഷൻസ് ഫസ്റ്റ് അവൻ്റെ താൽപ്പര്യം ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരം നൽകുക ഫ്രീക്വൻ്റ്ലി പ്രൊവൈഡ് സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ഹീസ് ഇൻട്രസ്റ്റ് നേതൃത്വ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിർബന്ധിപ്പിക്കുക ഫോഴ്സ് ഹിം ടു എൻഗേജ് ഇൻ ലീഡർഷിപ്പ് റോൾസ് നാലാം മൂന്നാമത്തെ ഓപ്ഷൻ വ്യക്തി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ മാത്രം അവനെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കുക അലോ ഹിം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ഓൺലി സംഘപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവനെ വിമർശിക്കും ക്രിട്ടിസൈസ് ഹിം ഫോർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാബു ഗ്രൂപ്പ് ആക്ടിവിറ്റീസുകളിൽ പ്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നാണ് അപ്പോൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ പരിഹരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവൻ്റെ താല്പര്യം അനുസരിച്ച് അഥവാ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരം നൽകുക എന്നതാണ് ഇത് ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുത്തത് ലീഡർഷിപ്പ് ലീഡർഷിപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് നിർബന്ധിപ്പിക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സഹായിക്കുക ഇല്ല അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി മാത്രമാണ് ബാബുവിന് ലഭിക്കുക അടുത്തത് വ്യക്തി അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ മാത്രം അവനെ അനുവദിപ്പിക്കുക അഥവാ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ മാത്രം അവനെ ഇൻട്രസ്റ്റ് ആക്കി എടുക്കുക എന്നതാണ് അപ്പോൾ ഒരിക്കലും അവനക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിനൊരു അതിന് മുന്നിട്ടിറങ്ങുകയോ അവൻ ചെയ്യില്ല അപ്പോൾ അത് നമ്മൾ ചെയ്യരുത് അടുത്തത് അവനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അത് ചെയ്യാനും നമ്മൾ ടീച്ചർ എന്ന നിലയിൽ പറ്റില്ല കാരണം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അവൻ്റെ താൽപ്പര്യം അനുസരിച്ച് ചെറിയ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിരന്തരം നൽകുക അടുത്ത ചോദ്യം ഒരു ചേരുമ്പടി ചേർക്കുക അഥവാ മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോധന രീതി അഥവാ ടീച്ചിങ് സ്ട്രാറ്റർജി അതിന് ആവുന്നത് ബി എന്ന കോളത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ പറയാം ബോധന രീതിയോ അതായത് ടീച്ചിങ് സ്ട്രാറ്റർജി ഈ ബി എന്ന കോളത്തിൽ ഏതാണ് ടീച്ചിങ് സ്ട്രാറ്റർജി എന്ന് പറയുന്നത് റേറ്റിംഗ് സ്കെയിലാണോ അത്ലറ്റിക് ആണോ എംഒസി ആണോ ബെയിൻ സ്ട്രോമിംഗ് ആണോ ഏതാണ് ടീച്ചിങ് സ്ട്രാറ്റർജി എന്ന് പറയുന്നത് ടീച്ചർ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനു വേണ്ടി പ്രവർത്തി ചെയ്യുന്ന ഒരു സ്ട്രാറ്റർജിയാണ് കുട്ടികളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫിസിക്കൽ സൈക്കോമോട്ടോർ ഏതെങ്കിലും ഒരു എബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രതയാണ് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടീച്ചിങ് സ്ട്രാറ്റർജി ആയി പറയുന്നത് ബ്രെയിൻ സ്ട്രോമിംഗ് എന്നുള്ളതാണ് ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മെത്തേഡ് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്ട്രോമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് എ ബി സി ഡി അക്ഷരമാലകൾ അവർ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് നമ്മൾ ചെറിയൊരു പാസേജ് വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ പാസേജ് എഴുതി അവരോട് എ എന്ന ലെറ്ററിന് മാത്രം റൗണ്ട് ചെയ്യാൻ പറയുക അപ്പോൾ അവരുടെ ആ ഒരു ബ്രെയിൻ സ്ട്രോമിംഗ് ആണ് അവിടെ നടക്കുന്നത് അത്തരത്തിലുള്ള സ്ട്രാറ്റർജികളെയാണ് നമ്മൾ ടീച്ചിങ് ടീച്ചിങ് സ്ട്രാറ്റർജി എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ടീച്ചിങ് സ്ട്രാറ്റർജി എന്നുള്ളത് ബ്രെയിൻ സ്ട്രോമിംഗ് എന്നുള്ളതാണ് ഇനി രണ്ട് ഇ ലേണിംഗ് ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ടും മറ്റും നടക്കുന്ന ലേണിങ്ങിനെയാണ് നമ്മൾ ഇ ലേണിംഗ് എന്ന് പറയുന്നത് ഇനി ഇ ലേണിംഗ് എന്നതിന് ഇവിടെ നടക്കുന്ന ഏത് ഉള്ളത് ആ എം ഒ ഐ സി എം ഒ സി എന്നുള്ളതാണ് ഒരു ഇ ലേണിംഗ് പ്രോഗ്രാം ഇനി അടുത്തത് ഇവാലുവേഷൻ ഇവാലുവേഷൻ എന്നുള്ളതിന് റേറ്റിംഗ് സ്കെല് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു മെത്തേഡാണ് നാലാമത്തെ കൗൺസിലിംഗ് അതിന് മേച്ചായിട്ടുള്ളത് എക്ലറ്റിക് എന്ന ബി ഓപ്ഷനാണ് എക്ലറ്റിക് എന്ന് പറയുന്നത് കൗൺസിലിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ നമ്മൾ നാലിൻ്റെയും ആൻസർ നോക്കി ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡി രണ്ടാമത്തെ സി മൂന്നാമത്തെ എ നാലാമത്തെ ബി മറ്റൊരു ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികളുടെ ഭൗതിക വികാസം സാധ്യമാകുന്നത് കോഡിനേറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻ ഒക്യേഴ്സ് ഡ്യൂ ടു നാല് ഓപ്ഷൻസ് സാഹചര്യങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ബി പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്ററി ഫാക്ടർ സി പാരമ്പര്യ ഘടകങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനം കൊണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് ഹെറിഡിറ്ററി ആൻഡ് എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡി പാരമ്പര്യ ഘടകങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനമല്ല ഇൻ നെയ്തർ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിറ്ററി നോർ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊഗിനേറ്റീവ് ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എൻവിയോൺമെൻറ്റും ഹെറിഡിറ്ററും പരസ്പരം ബന്ധമായി കിടക്കുന്ന ഒന്നാണ് അവയുടെ രണ്ടിന്റെയും സ്വാധീനം കൊണ്ടാണ് ആ കോവിഡേറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ പാരമ്പര്യ ഘടകങ്ങളുടെയും സാഹചര്യങ്ങളുടെയും സ്വാധീനം കൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭൗതിക വികാസം നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഘടനാവാദ മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാര് ഹു എമംഗ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് ബിലോങ് ടു ദ സ്കൂൾ ഓഫ് സൈക്കോളജി സ്ട്രക്ചറിസം വില്യം വുഡ് വില്യം ജെയിംസ് ജെ പി വാട്സൺ ഇ എൽ തൊണ്ടേക്ക് ഇവയിൽ ആരാണ് സ്ട്രക്ചലിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വില്ഹം ആണ് സ്ട്രക്ചറലിസത്തിൻ്റെ ഉപജ്ഞാതാവ് അടുത്ത ചോദ്യം കുട്ടികളിൽ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത് ഇച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റർജി ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ സ്റ്റുഡൻസ് നാല് ആണ് ഫസ്റ്റ് അസൈൻമെൻറ്റ് സെക്കൻഡ് മൈക്രോ മൈക്രോടീച്ചിങ് തേർഡ് ഡെമോൺസ്ട്രേഷൻ ബ്രെയിൻ സ്ട്രോമിംഗ് ഇവിടെ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രോമിംഗ് ആണ് അസൈൻമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ് ഡെമോൺസ്ട്രേഷൻ ഒന്നും കുട്ടിക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല അത് കുട്ടിയുടെ ഉള്ള കഴിവിനെ വളർത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ക്രിയേറ്റീവായ ഒരു പുതിയ രീതി കൊണ്ടുവരാൻ കുട്ടിക്ക് സാധ്യമല്ല അടുത്ത ചോദ്യം പ്രതിപാദരായ കുട്ടികളെ പഠിപ്പിക്കുവാൻ അനുയോജ്യമായ രീതി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി ടു എജ്യൂക്കേറ്റ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഫസ്റ്റ് ഓപ്ഷൻ ഉന്നത നിലവാരമുള്ള ചിന്താ മാതൃകകൾ നൽകുക മോഡൽ ഹയർ ലെവൽ തിങ്കിങ് സ്കിൽസ് സെക്കൻഡ് വ്യത്യസ്ത ബോധന പ്രവർത്തനങ്ങൾ നൽകുക പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് സി സ്വതന്ത്ര പഠന രീതികൾ പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡി മുകളിൽ പറഞ്ഞവയല്ല ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ രീതികളാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഉന്നത നിലവാരമുള്ള ചിന്താ മാതൃകകൾ നൽകുക ഹയർ ലെവൽ തിങ്കിങ് സ്കിൽസ് അത് നൽകിയാൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ തിങ്കിങ് എബിലിറ്റി ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അടുത്തത് വ്യത്യസ്ത ബോധന പ്രവർത്തനങ്ങൾ നൽകുക വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ക്രിയേറ്റ് അവരുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും വർദ്ധിപ്പിക്കാൻ കഴിയും പിന്നെ എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് സ്വതന്ത്ര പഠന രീതികൾ അതും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് മേഖലയിലൂടെ അവരുടെ ചിന്തകളെ വഴിതിരിച്ചുവിടാനും സഹായിക്കും അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം ഈ മൂന്ന് സ്ട്രാറ്റർജിയും നമുക്ക് ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റും ഉപയോഗിക്കാവുന്നതാണ് ക്ലാസ്സിൽ അനുവർത്തിക്കേണ്ട കാര്യവുമാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്ട്രാറ്റജി ഫോർ എൻഹാൻസിങ് മെമ്മറി ഫസ്റ്റ് വൺ നിമോണിക്സ് രണ്ട് ഇടവേള പഠനം അഥവാ സ്പേസ്ഡ് ലേണിംഗ് തേർഡ് വായന റീഡിംഗ് ശ്രദ്ധിക്കൽ ലിസണിങ് ഇവിടെ ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള ഉപാധി ഏതാണ് എന്നതാണ് ചോദ്യം ഇവിടെ ആൻസർ നിമോണിക്സ് എന്നതാണ് നിമോണിക്സ് എന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇടവേളയുള്ള പഠനത്തിലൂടെ നമുക്ക് ഒരിക്കലും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതുപോലെ വായനയിലൂടെ നമുക്ക് നോളജ് ലഭിക്കാൻ കഴിയും പക്ഷേ ഓർമ്മശക്തി ഉണ്ടാക്കാൻ കഴിയില്ല ലിസണിങ് ലിസണിങ്ങിലൂടെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കാൻ കഴിയും ഇവിടെ നിമോണിക്സ് എന്നതാണ് അതിൻ്റെ സ്ട്രാറ്റജി അടുത്ത ചോദ്യം ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തമനുസരിച്ച് ഒരു വ്യക്തിയുടെ മാനസിക മണ്ഡലം അറിയപ്പെടുന്നത് അക്കോർഡിംഗ് ടു ലെവിൻസ് ഫീൽഡ് തിയറി ദ സൈക്കോളജിക്കൽ ഫീൽഡ് ഓഫ് എ പേഴ്സൺ ഈസ് നോൺ ആസ് ഫസ്റ്റ് ഓപ്ഷൻ ഈഗോ സെക്കൻഡ് ലൈഫ് സ്പേസ് തേർഡ് മെമ്മറി ഓർമ്മ ഡി സെൽഫ് ഇവിടെ ലെവിൻ്റെ തിയറിയിൽ പറയുന്ന ആകെ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാൻ ഈഗോ എന്നത് സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ തിയറിയിൽ ഉള്ളതാണ് സി മെമ്മറി എന്നുള്ളത് ലെവിന്റെ തിയറിയിൽ സെൽഫ് എന്നുള്ളത് കാർഡ് റോജേഴ്സിന്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന തിയറിയിലാണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലൈഫ് സ്പേസ് ആണ് അതാണ് ലെവിന്റെ തിയറിയിൽ പറയുന്നത് അടുത്ത ചോദ്യം കൗമാരക്കാർ ഉൾപ്പെടുന്ന ഘട്ടം അഡോൾസൻസ് ബിലോങ് ടു നാല് ഓപ്ഷൻസ് കുട്ടികളുടെ പ്രായം പ്ലേ ഏജ് അംഗംചേരലിന്റെ പ്രായം ഗാങ് ഏജ് സി വിദ്യാലയ പൂർവ്വ പ്രായം പ്രീ സ്കൂൾ സ്റ്റേജ് ഡി കളിപ്പാട്ടങ്ങളുടെ പ്രായം ഇവിടെ കൗമാരക്കാർ അഥവാ അഡോൾസൻസ് ഉൾപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലേ ഏജ് അല്ല പ്രീ സ്കൂൾ അല്ല ടോയ് അല്ല അവർക്ക് എപ്പോഴും സംഘം ചേരുക പിയർ ഗ്രൂപ്പിനോടുമായിട്ട് സംഘം ചേരുന്ന ആ ഒരു ഏജാണ് അഡോൾസൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഗാങ് ഏജ് ഏജാണ് കറക്റ്റായ ആൻസർ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആദ്യം അനുവർത്തിക്കേണ്ടത് ദ ഫസ്റ്റ് ഏജ് ഇൻ പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഈസ് ഫാസ്റ്റ് വിവിധ പഠനാനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുക പ്ലാനിങ് ടു പ്രൊവൈഡ് ഡ്യൂ ഡൈവേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസസ് ബി ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് തേർഡ് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഠനാനുഭവങ്ങൾ നൽകുക പ്രൊവൈഡിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സ്യൂട്ടബിൾ ടു ദ സ്പെഷ്യൽ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഡി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ വിവിധ കഴിവുകൾ വിലയിരുത്തുക അസസ് ദ സ്പെസിഫിക് ടാല് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക എന്നതാണ് ബാക്കിയുള്ളതെല്ലാം അതിനുശേഷം ചെയ്യേണ്ട പ്ലാനിങ്സ് ആണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ തിരിച്ചറിയുക അടുത്ത ചോദ്യം നിങ്ങളുടെ ക്ലാസ്സിൽ ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും

ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ അത്തരത്തിലുള്ള ഒരു കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രക്ഷിതാക്കളെ അറിയിച്ച് ചികിത്സ കൊടുക്കാൻ നിർബന്ധിക്കുക എന്നതാണ് കാരണം അധികാരികളെ അറിയിക്കുക എന്നത് അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ആ ഒരു ടീച്ചേഴ്സ് പേരൻസ് റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ആദ്യം നമ്മൾ രക്ഷിതാക്കളെ ഇൻഫോം ചെയ്യുകയാണ് വേണ്ടത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ അടുത്ത ചോദ്യം മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് എന്ന ബോധന സിദ്ധാന്തം രൂപപ്പെട്ടത് ഏത് മനഃശാസ്ത്ര നിയമത്തിൽ നിന്നുമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ് ഫ്രം ഹോൾ ടു പാർട്സ് എമർജഡ് ഫ്രം ദി ബേസിക് സൈക്കോളജിക്കൽ തിയറി നാല് ഓപ്ഷൻസ് ഫസ്റ്റ് ഗസ്റ്റാൾ സൈക്കോളജി രണ്ട് നിർമ്മിതവാദം കൺസ്ട്രക്റ്റിവിസം ജ്യേഷ്ഠാവാദം ബിഹേവിയറിസം സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി ഇവിടെ മുഴുവനായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് അഥവാ ഹോൾ ടു പാർട്സ് എന്ന ഒരു പ്രിൻസിപ്പൾ ഓഫ് ടീച്ചിങ് ആരുടെ മെത്തേഡ് എന്നാണ് അത് നമ്മുടെ ഗസ്ചാർഡ് സൈക്കോളജിയുടെ തിയറിയാണ് അദ്ദേഹം പറയുന്നത് ദ ഹോൾ ഈസ് ഡിഫറെൻറ്റ് ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നതാണ് ചെറുതിൽ നിന്ന് വലിയതിൽ നിന്ന് ചെറിയതിലേക്ക് പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് ലേണിംഗ് കറക്റ്റായിട്ട് നടക്കുക എന്നുള്ളൊരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അടുത്ത ചോദ്യം വ്യക്തി അധിഷ്ഠിത ബോധന രീതികൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത് ടീച്ചർ ഹു ഇൻ്റർനെറ്റ് ടു പ്രൊവൈഡ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ക്ലാസ് റൂം ക്യാൻ മേക്ക് യൂസ് ഓഫ് നാല് ഓപ്ഷൻസ് പരിശീലനം ട്യൂട്ടറിങ് വാചക രീതി ലെക്ചറിങ് പ്രക്രിയാ ബോധന സാമഗ്രികൾ പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസ് ചർച്ച ഡിസ്കഷൻ ഇവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷനിൽ ഇൻ ക്ലാസ് റൂമിൽ ടീച്ചർക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ആൻസർ പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസ് പ്രക്രിയാ ബോധന സാമഗ്രികൾ അഥവാ നമ്മൾ പ്രോഗ്രാമുകളിലൂടെ കുട്ടികളോട് ലെക്ചർ ചെയ്യുമ്പോഴാണ് അവർ പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അരുണിമയ്ക്ക് പക്ഷി മൃഗാദികൾ ചെടികൾ എന്നിവയോട് വളരെ ഇഷ്ടവും അവയെ പരിപാലിക്കാൻ താൽപ്പര്യവുമാണ് താഴെ പറയുന്ന ഏത് ഘടകമാണ് അവളിൽ പ്രാബല്യത്തിലുള്ളത് അരുണിമ ലവ്സ് ബേർഡ്സ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഇസ് കീൻ ടു പ്രൊട്ടക്റ്റ് ദം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് പ്രീ ഡോമിനൻറ്റ് ഇൻ ഹെർ ഓപ്ഷൻസ് നോക്കാം കലാപരമായ ബുദ്ധി ഐസ്തെറ്റിക് ഇൻ്റലിജൻസ് പാരിസ്ഥിതിക ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആത്മീയ ബുദ്ധി സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാ പേഴ്സണൽ ഇവിടെ അരുണിമയ്ക്ക് പക്ഷി മൃഗാദികളോടും ചെടികളോടുമാണ് താല്പര്യമുള്ളത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വിലയിരുത്താം കലാപരമായ ബുദ്ധി കലാപരം എന്ന് പറയുമ്പോൾ കലാകായിക രംഗങ്ങളിലൂടെയുള്ള ഒരു ഇൻട്രസ്റ്റും അതിനോടുള്ള താല്പര്യവുമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ അരുണിമക്ക് അത്തരത്തിലുള്ള ഒന്നല്ല പാരിസ്ഥിതിക ബുദ്ധി അഥവാ നാച്ചുറലോട് നേച്ചറോടുള്ള പ്രകൃതിയോടുള്ള അമിതമായ ഇഷ്ടവും അവയിൽ അവിടെ ജീവിക്കുന്ന വസ്തു മൃഗാദികളോടുള്ള ഇഷ്ടവുമാണ് കാണിക്കുന്നത് അപ്പോൾ അരുണിമയ്ക്ക് ഇവിടെ അത്തരത്തിലുള്ള ഒരു താല്പര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആയ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസാണ് അരുണിമക്ക് കൂടുതലായിട്ടുള്ളത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിത രീതിക്ക് അനുയോജ്യമല്ലാത്തത് ഏത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് അപ്രോച്ച് ഓപ്ഷൻസ് മാർഗനിർദ്ദേശിത അന്വേഷണം ഗൈഡഡ് എൻക്വയറി പ്രതിഫലനാത്മക പരിശീലനം റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് സഹകരണ പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് സമവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് അപ്രോച്ചിനോട് അനുയോജ്യമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഗൈഡഡ് എൻക്വയറി ഗൈഡഡ് എൻക്വയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഗൈഡ് ചെയ്തിട്ട് അവരുടെ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഡിബേറ്റ് ഒക്കെ നടത്തി അതുമല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി ചെയ്യുന്ന അത്തരത്തിലുള്ള ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഗൈഡഡ് എൻക്വയറി എന്ന് പറയുന്നത് അത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്നുള്ള ആളുകളുമായിട്ട് നടത്തി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഗൈഡഡ് എൻക്വയറി എന്ന് പറയുന്നത് ഇനി കോപ്പറേറ്റീവ് ലേണിംഗ് കോപ്പറേറ്റീവ് ലേണിങ് ആൻഡ് കൊളാബറേറ്റീവ് ലേർണിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നടത്തുന്ന ലേണിംഗ് ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സോഷ്യലല്ല നമ്മൾ സ്വയം തന്നെ ചെയ്യുന്ന ഒന്നാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നമ്മൾ ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി അതിൽ നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശീലനം അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രാക്ടീസിനെയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിനോട് അനുയോജ്യമല്ലാത്തത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന സെക്കൻഡ് ഓപ്ഷനാണ് അടുത്ത ചോദ്യം മറവി സംഭവിക്കുന്നതിനുള്ള കാരണം ഫോർഗറ്റിൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഫസ്റ്റ് ഓപ്ഷൻ ഓർമ്മശകലങ്ങളുടെ നാശനം ട്രേസ് ഡി കെ ട്രിപ്രഷൻ ഇൻഹിബിഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഇവിടെ മറവി സംഭവിക്കുന്നതിനുള്ള കാരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓർമ്മശകലങ്ങളുടെ നാശനം അഥവാ ഓർമ്മയുടെ ആ സെൽസിന്റെ നാശനം സംഭവിക്കുമ്പോൾ നമുക്ക് മറവി സംഭവിക്കാം അടുത്തത് റിപ്രഷൻ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തിനെ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതിനെയാണ് പറയുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് മറവി സംഭവിക്കാം ഇൻഹിബിഷൻ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധിക്കുക നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തെ നമ്മൾ മറക്കുക നിരോധിക്കുക നമുക്കതിനു വേണ്ട നമ്മളതിനെ അവസ്ഥ അപ്പോഴും നമുക്ക് മറവി സംഭവിക്കാം അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ഇത് എല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് മറവി സംഭവിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൈത്താങ്ങ എന്ന ആശയം ഊന്നൽ നൽകുന്നത് സ്കഫോൾഡിംഗ് ഈസ് എംഫസൈസ് ഇൻ ഓപ്ഷൻ വൺ സമൂഹ നിർമ്മിതവാദം സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം ശ്രേഷ്ഠാ സിദ്ധാന്തം ബിഹേവിയറിസം ഗസ്ചാൾഡ് സിദ്ധാന്തം ഗസ്ചാൾഡ് തിയറി സൈൻ പഠനം സൈൻ ലേണിങ് ഇവിടെ സ്കഫ് എന്നുള്ളത് നമുക്കറിയാം വൈഗോസ്കിയുടെ തിയറിയിൽ പറയുന്നതാണ് വൈഗോസ്കിയുടെ തിയറിയുടെ പേര് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായ ഉത്തരം ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി ടുവിൻ്റെ പാർട്ട് വൺ അഥവാ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്കായി ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യേണ്ടതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്